സാമ്പത്തിക ആസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ പല എപ്പിസോഡുകളായി നമ്മൾ പണത്തിൻ്റെ വ്യത്യസ്ത മാനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സമ്പത്ത് രൂപീകരണവും അത് സമ്പാദിക്കലും നിക്ഷേപിക്കലും കൊടുക്കലും ഒക്കെ ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു നമ്മൾ ഒന്നിച്ച് ചിന്തിച്ചു ഇന്ന് നമ്മൾക്ക് ചില സാമ്പത്തിക സൂചികകളെ പരിചയപ്പെടുത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സൂചികകൾ എക്കണോമിക് ഇൻഡിസസ് എന്ന് പറയും ഈ സൂചികകൾ നമ്മുടെ അനുദിന ജീവിതവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതവുമായിട്ടും സാമൂഹ്യ ജീവിതമായിട്ടും രാഷ്ട്ര നിർമ്മാണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ പദങ്ങൾ പരിചയപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക രംഗം ക്രമപ്പെടുത്താനും വിപുലീകരിക്കാനും നമുക്ക് സാധിക്കും വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളിൽ എൽ ജി ലുമൻ ജൻഷ്യം അതായത് ജനതകളുടെ പ്രകാശം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള ഖണികകളിൽ അൽമാൻ്റെ വിളിയും ദൗത്യവും വളരെ കൃത്യമായി വിവരിക്കുന്നുണ്ട് വളരെ വ്യക്തമായി അത് നമ്മളോട് പറയുന്നു ഈ ലോകത്തെ ക്രമപ്പെടുത്താനും ഈ ലോകത്തിൽ അല്ലെങ്കിൽ പ്രകാശം പരത്തുവാനും ടു പുട്ട് ഓർഡർ ഇൻ ദിസ് വേൾഡ് ആൻഡ് ഇലൂമിനേറ്റ് ദ വേൾഡ് എവിടെയെല്ലാം അൽമായൻ സന്നിഹിതരാണോ എവിടെയെല്ലാം അല്ലെങ്കിൽ വൈദികർക്കോ മറ്റ് സന്യസ്ഥർക്കോ നേരിട്ട് ഇടപെടാൻ പറ്റാത്ത മേഖലകളിലെല്ലാം അൽമായന് വലിയൊരു വിളിയും ദൗത്യവും ഉണ്ടെന്ന് പറയുന്നുണ്ട് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ നി അനുദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരു ക്രമമുണ്ടാകണമെന്നും ആ ക്രമം നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നും ദൈവത്തോട് ആലോചിച്ച് സഭാപഠനങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ ജീവിതത്തിലെ സാമ്പത്തിക ക്രമവും നമ്മൾ മനോഹരമാക്കണമെന്നും സഭ ആഗ്രഹിക്കുന്നുണ്ട് ചിലരെങ്കിലും എന്നോട് പറയാറുണ്ട് ഈ സാമ്പത്തിക കാര്യം ഇങ്ങനെ ഒത്തിരി പറയുന്നത് പണം തിന്മയല്ലേ പണത്തെക്കുറിച്ച് സംസാരിക്കേണ്ട പണം പിശാചല്ലേ ബൈബിളിൽ തന്നെ പറയുന്നിട്ടില്ലേ എല്ലാ തിന്മകളുടെ അടിസ്ഥാനം സമ്പത്താണ് പണമാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ബൈബിള് തന്നെ നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ സാമ്പത്തിക ക്രമത്തെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചുമൊക്കെ വളരെ മനോഹരമായി ദൈവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഉദാഹരണത്തിന് സങ്കീർത്തനം മുപ്പത്തഞ്ചാം സങ്കീർത്തനം ഇരുപത്തേഴാം വാക്യം സങ്കീർത്തകൻ നമുക്കറിയാം സങ്കീർത്തനങ്ങളെല്ലാം സങ്കീർത്തകൻ ദൈവത്തിന് കൊടുക്കുന്ന നന്ദിയും കൃതജ്ഞതയും ദൈവത്തോളം പ്രാർത്ഥനയും അങ്ങനെയുള്ള ഗാനങ്ങളാണ് ആലാപനങ്ങളാണ് ഗീതങ്ങളാണ് മുപ്പത്തഞ്ചാം സങ്കീർത്തനത്തിൽ സങ്കീർത്തൻ പറയുകയാണ് നിന്റെ ദാസൻ്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് ഗോഡ് ഈസ് ഗ്രേറ്റ് ബിക്കോസ് ഗോഡ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്രോസ്പെരിറ്റി ഓഫ് ഹിസ് പീപ്പിൾ തൻ്റെ ജനത്തിൻ്റെ സന്തുഷ്ടി സമാധാനം ഐശ്വര്യം അനുഗ്രഹം ഇതിൽ സന്തോഷിക്കുന്ന ദൈവത്തെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്ന സങ്കീർത്തകനെയാണ് നമ്മളവിടെ കാണുന്നത് മനുഷ്യൻ ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിൽ അവൻ ശ്രേയസ്സും ആരോഗ്യവും സമൃദ്ധിയും ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു തെസ്ലോനിക്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാം ലേഖനത്തിൽ അഞ്ചാം മധ്യം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ നിങ്ങളുടെ ആത്മാവും ശരീരവും ജീവനും പൂർണ്ണമായിരിക്കണം നിങ്ങളുടെ ആത്മാവ് സമ്പുഷ്ടമായിരിക്കുന്നതുപോലെ ശ്രേയസ്കരമായിരിക്കുന്നത് പോലെ തന്നെ അതേ ശ്രേയസ് നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ ജീവിത രീതികൾക്കുമൊക്കെ ഉണ്ടാകണമെന്ന് പോലോസൊപ്പ് സ്ഥലം പഠിപ്പിക്കുന്നുണ്ട് കർത്താവിനെ തൊട്ടറിഞ്ഞ കർത്താവിൻ്റെ വഷസിലേക്ക് ചാരിക്കടന്നു എന്ന് നമ്മൾ പറയുന്ന യോഹനാൻ സ്ലിഹ കർത്താവിൻ്റെ ഹൃദയം ഒപ്പിയെടുത്ത യോഹനാൻ സ്ലിഹ തൻ്റെ മൂന്നാം ലേഖനത്തിൽ രണ്ടാം വാക്യം ഇങ്ങനെ പറയുന്നു നിൻ്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ എല്ലാ കാര്യത്തിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ നീ വീണ്ടും വീണ്ടും ആരോഗ്യവാനായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം ആഗ്രഹിക്കുന്നത് സമ്പൂർണ്ണ മനുഷ്യൻ്റെ സമഗ്ര വികസനമാണ് ദോളിസ്റ്റിക് ഡെവലപ്മെൻ്റ് ഓഫ് അൻ ഇൻറ്റഗ്രേറ്റഡ് പേഴ്സണാലിറ്റി ഓർ പേഴ്സൺ സമ്പൂർണ്ണ മനുഷ്യൻ്റെ സമഗ്രമായ വികസനം സെയിൻറ്റ് ഐറേനിയൂസ് വിശുദ്ധം പറയുന്നുണ്ട് ദ ഗ്ലോറി ഓഫ് ഗാഡ് ഈസ് വെൻ മാനീസ്ഫുള്ളി അല്ല ഇവ് സമ്പൂർണ്ണ മനുഷ്യൻ സമ്പൂർണ്ണ ജീവിതത്തെ ജീവനായിട്ട് ഇരിക്കുന്നതാണ് ദൈവത്തിൻ്റെ മഹത്വമെന്ന് അതുകൊണ്ട് എല്ലാ മേഖലകളിലും മനുഷ്യൻ ഐശ്വര്യമുള്ളതായിരിക്കണം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് സംഗീർത്തകൻ പറയുന്നതും ഈ സന്ദർഭത്തിൽ നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ജീവിതം കൂടുതൽ സമ്പൽ സമൃദ്ധമാകാൻ വേണ്ടി നമുക്ക് ലഭ്യമായിട്ടിരിക്കുന്ന ഒരു വിഭവമാണ് പണം അഥവാ സമ്പത്ത് ദൈവം തന്ന ഈ ദാനം ഈ താലന്ത് ഈ പണം അത് മനോഹരമാക്കി നമ്മൾ കൊണ്ടുനടക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിനൊരു ക്രമം വേണം ഒരച്ചടക്കം വേണം ഒരു സാക്ഷരത വേണം അതിലേക്കാണ് നമ്മുടെ ഈ എപ്പിസോഡ് വിരൽ ചൂണ്ടുന്നത് കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ എന്നെ കാണാൻ വന്നു എൻ്റെ വീഡിയോകൾ കണ്ടിട്ടുണ്ട് ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് കാണാൻ വന്നാന്നവർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സാമ്പത്തികത്തിൻ്റെ കഥനകഥ എൻ്റെ മുമ്പിലേക്ക് ഇറക്കി വെച്ചു അദ്ദേഹവും ഭാര്യയും വർഷങ്ങളോളം ഗൾഫിൽ ജോലി ചെയ്യുകയായിരുന്നു ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷത്തോളം സമ്പാദിച്ചതെല്ലാം നാട്ടിൽ വന്നു കുട്ടികൾ അപ്പോഴത്തേക്കൊരു പന്ത്രണ്ടാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ എത്തി അവരുടെ ഉന്നത വിദ്യാഭ്യാസം മക്കളൊക്കെ എം ബി എയും ബി ടെക്കും ഒക്കെ പഠിക്കുന്നു അതിനുശേഷമുള്ള അവരുടെ ജീവിതമൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇനി വശിഷ്ടകാലം നാട്ടിൽ ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നാട്ടിലെത്തി കയ്യിൽ ഉണ്ടായിരുന്ന പണം ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിക്ഷേപിച്ചു അദ്ദേഹത്തിൻ്റെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ ആ സ്വകാര്യ പണമിടപാട് സ്ഥാപനം നിക്ഷേപിക്കുന്ന സമയത്ത് വളരെ ഫേമസ് ആയിരുന്നു പ്രശസ്തിയിലായിരുന്നെങ്കിലും വർഷങ്ങൾക്കുള്ളിൽ അത് പൂട്ടിപ്പോയി അദ്ദേഹം സമ്പാദിച്ച മുഴുവൻ പണവും അതിലൂടെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു അദ്ദേഹം എന്നോട് പറഞ്ഞത് ആത്മഹത്യ ചെയ്യാതെ ഞാൻ പിടിച്ചു നിന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബം പിടിച്ചു നിന്നത് ദൈവവചനത്തിലും പ്രാർത്ഥനയിലും ആശ്രയിച്ച് മാത്രമാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഈ മനുഷ്യന് എൻ്റെ ഇടയ്ക്ക് വന്ന ഒരു സാമ്പത്തിക സഹായത്തിന് വേണ്ടിയല്ല ഒരു മറുപടിക്ക് വേണ്ടിയല്ല ഒരു ഉപദേശത്തിന് വേണ്ടിയല്ല മറിച്ച് തൻ്റെ അനുഭവം എന്നോട് പറയാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു എന്ന് മാത്രം നമുക്കറിയാം നിക്ഷേപിക്കുമ്പോൾ പണം നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ആ മനുഷ്യന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് തിയറിയിൽ നിക്ഷേപ സിദ്ധാന്തങ്ങളിൽ പ്രകാരം പറയാൻ തേ ഡ പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് നിങ്ങളുടെ എല്ലാ വിഭവങ്ങളും കൂടി ഒരു കുട്ടയിൽ തന്നെ നിക്ഷേപിക്കരുത് കാരണം അതിന് സമാനമായൊരു വരി ബൈബിളിലുണ്ട് ഇത് വളരെ എനിക്ക് വളരെയധികം സഹായകരകരമായ ബൈബിളിലെ ഒരു സാമ്പത്തിക ചിന്തയാണിത് സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യം അതിപ്രകാരമാണ് പറയുന്നത് ഏഴോ എട്ടോ കാര്യങ്ങളിൽ പണം മുടക്കുക ഭൂമിയിൽ എന്ത് തിന്മയാണ് സംഭവിക്കുക എന്ന് നീ അറിയുന്നില്ലല്ലോ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് തിയറി സഭാപ്രസംഗങ്ങളിലൂടെയും നമുക്ക് അവളോട് ദൈവം സംസാരിക്കുന്നുണ്ട് ഏഴോ എട്ടോ കാര്യങ്ങളിൽ നീ മുതൽ മുടക്കുക അടുത്ത നാളുകളിൽ വയനാട്ടിലൊക്കെ പോയപ്പോഴത്തേക്കും വളരെ വിഷമകരമായ കാര്യം കണ്ടുപിടിച്ചു ഞാനൊരു സർവേയുമായിട്ട് ബന്ധപ്പെട്ട് പോയതാണ് ലാൻഡിൻ്റെ വിലയുമായിട്ട് ബന്ധപ്പെട്ട സർവേയാണ് ഭൂമിക്ക് സംഭവിച്ച മാറ്റം ഭൂമിയുടെ വിലയിൽ വന്ന മാറ്റം ഭൂമിയുടെ ക്രയവിക്രയങ്ങളിൽ വരുന്ന മാറ്റത്തെക്കുറിച്ച് പഠിക്കാൻ എൻ്റെ ചില വിദ്യാർത്ഥിനികളുടെ റിസർച്ച് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് വയനാട്ടിൽ പോയത് വളരെ ദയനീയമായിട്ട് എനിക്ക് തോന്നി ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു അവരൊറ്റപ്പെട്ട് നിൽക്കുന്നു മക്കളെല്ലാം വിദേശത്താണ് പണമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു ടീച്ചറെ പറമ്പിൽ വീണ് കിടക്കുന്ന തേങ്ങ പെറുക്കാനുള്ള ആരോഗ്യം പോലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല മക്കൾ പറയുന്നത് ഈ സ്വത്തൊക്കെ വിറ്റേക്കാനാണ് പറയുന്നത് അവർക്കതിൻ്റെ ആവശ്യവുമില്ല അവരിവിടൊന്നും താമസിക്കാനും പോകുന്നില്ല കഷ്ടപ്പെട്ട് ഇരുപത് വർഷം മുൻപോ മുപ്പത് വർഷം ഇവിടെ വന്നിട്ട് പാറ പോലത്തെ സ്ഥലത്ത് ഉരുക്കുകൊണ്ട് എന്താ പറഞ്ഞാൽ മനുഷ്യനെ പോലെ പണിയെടുത്ത് ഇപ്പോൾ വിളവുകൾ കിട്ടിത്തുടങ്ങിയപ്പോൾ അവർ പറയുന്നു വിറ്റ് കളഞ്ഞേക്കാൻ എങ്ങനെ വിൽക്കാൻ തോന്നും ടീച്ചറേ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ആ സ്ത്രീ ദയനീയമായ ഒരു കാര്യം എന്നോട് പറഞ്ഞു മക്കളെ പഠിപ്പിക്കണ്ടായിരുന്നു ടീച്ചറെ ഞാൻ പറഞ്ഞ അമ്മച്ചി അങ്ങനെ പറയല്ലേ അങ്ങനെ പറയരുത് നെഗറ്റീവായിട്ട് സംസാരിക്കരുത് അവർ പഠിച്ച് രക്ഷപ്പെട്ടു പോയില്ലേ അപ്പോൾ അമ്മച്ചോട് പറഞ്ഞിങ്ങനെയാണ് ഞാൻ ഈ പിള്ളേരെ കോളേജുകളിലൊക്കെ നിർത്തി നഴ്സിങ്ങിനും അതിനുമൊക്കെ പഠിപ്പിക്കുമ്പോൾ മാസം ഹോസ്റ്റൽ ഫീസ് കൊടുക്കാനൊന്നും പൈസ ഇല്ലഞ്ഞിട്ട് കുരുമുക്ളെ ഉണക്കി ചാച്ചൻ തലയിൽ കെട്ട് ചുമടായിട്ട് കൊണ്ടുപോയെന്ന് മാർക്കറ്റിൽ കൊണ്ടേ വിൽക്കുന്നു ഏത്തക്കുല ചുമട് എടുത്ത് വിറ്റ് അങ്ങനെയൊക്കെ എല്ലാ മാസവും എന്തൂരം കഷ്ടപ്പെട്ടാണ് ഹോസ്റ്റൽ ഫീസൊക്കെ കൊടുത്തത് മക്കളിലായിരുന്നു ഞങ്ങളുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാ നിക്ഷേപവും എന്ന് മക്കളാരും കൂടെയില്ലാത്തതിനെക്കുറിച്ച് പരിതപിക്കുന്നു ജീവിതത്തിൽ ഇതുപോലത്തെ സാമ്പത്തികമായി വളരെയധികം വിഷമിക്കുന്ന ഒത്തിരി മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്ന ഞാൻ അല്ലെങ്കിൽ സാമ്പത്തിക ചിന്തകൾ എഴുതുകയും ക്ലാസ് എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഞാൻ മനുഷ്യൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുമ്പോഴോ ഒത്തിരി വിഷമിക്കുന്നുണ്ട് ഞാൻ സാമ്പത്തിക ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട പുസ്തകം എഴുതാൻ തുടങ്ങിയതും ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങിയതും ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങിയതും വീഡിയോ ചെയ്യാൻ തുടങ്ങിയതും എല്ലാം ഇങ്ങനെ നിരവധി നിരവധി ജീവിതത്തിൻ്റെ കണ്ണുനീരിൻ്റെ കയ്യൊപ്പുകൾ കണ്ടതിന് ശേഷമാണ് അതുകൊണ്ട് നമുക്ക് സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ഒന്നാമത്തെ പദം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സാമ്പത്തിക ആരോഗ്യത്തെക്കുറിച്ച് എ ഫിനാൻഷ്യൽ ഹെൽത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് പറയും മനസ്സിൻ്റെ ആരോഗ്യം പറയും ആത്മാവിൻ്റെ സുസ്ഥിതിയെക്കുറിച്ച് പറയും നമുക്കൊരു സാമ്പത്തിക ആരോഗ്യം വേണം ആരോഗ്യപരമായൊരു സമീപനം സമ്പത്തിനോട് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിലൊക്കെ കണ്ട് സമ്പത്ത് ന്യായമായ രീതിയിൽ ഉണ്ടാക്കുന്നതും അത് ക്രിയാത്മകമായി പരിപാലിക്കുന്നതും അത് വിനിയോഗിക്കുന്നതും അത് വളർത്തുന്നതും അത് മറ്റുള്ളവർക്കായി കൊടുക്കുന്നതുമെല്ലാം ഒരു മിഷനറി തലത്തിൽ വെ നിന്നുകൊണ്ട് വേണമെന്ന് പണം ന്യായമായി സൃഷ്ടിക്കുന്നത് ഒരു ആരോഗ്യത്തിൻ്റെ ഒരു ലക്ഷണമാണ് തന്നോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന തൻ്റെ കുടുംബത്തിൻ്റെ മറ്റംഗങ്ങളുടെയും തൻ്റെ സമൂഹത്തിൻ്റെയും താനായിരിക്കുന്ന ഇടവകയുടെയും അല്ലെങ്കിൽ വാർഡിൻ്റെയും ആ പ്രദേശത്തിൻ്റെയൊക്കെ സാമ്പത്തിക സുസ്ഥിതിയിൽ നമുക്കും കൂടി ഒരു പങ്കാളിത്തമുള്ളതുകൊണ്ട് വ്യക്തിപരമായ സാമ്പത്തിക ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് പലരും ഈ സാമ്പത്തിക ആരോഗ്യം മറ്റുള്ളവരുടെ തലയിലേക്ക് കെട്ടിവയ്ക്കുന്നത് കാണാം അവരാരും എന്നെ സഹായിക്കുന്നില്ലെന്നും അവരാരും എനിക്ക് വേണ്ട തരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഈ സാമ്പത്തിക ആരോഗ്യം കെട്ടിവെക്കുന്നത് മൗഢ്യമാണ് എന്നാൽ ജീവിതത്തെ ഒരു ധനാഗമ മാർഗമായി മാത്രം നമ്മൾ ജീവിതത്തെ നിജപ്പെടുത്തരുത് ധനം നമ്മുടെ ഒരു പ്രയോരിറ്റിയാണ് ഒരു മുൻഗണനയാണ് എന്നാൽ അൾട്ടിമേറ്റ് മുൻഗണന അതിനേക്കാളും വലുത് ജീവിതം തന്നെയാണ് ഏ അപ്പം നമ്മൾ ആ മുൻഗണനാക്രമം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിയുന്നതാണ് സാമ്പത്തിക ആരോഗ്യം ഈ സാമ്പത്തിക ആരോഗ്യം ലഭിക്കണമെങ്കിൽ നമുക്ക് വിവിധ സ്രോതസ്സിൽ നിന്നുള്ള വരുമാനം ആവശ്യമാണ് ഇപ്പോൾ ഒരു കർഷകനാണെങ്കിൽ പോലും മറ്റൊരു ധനാഗമ മേഖലയും കൂടി കണ്ടുപിടിക്കണം അതിനെ ഞങ്ങൾ പറയും സപ്ലിമെൻ്ററി ഇൻകം നമുക്കൊരു ഫിക്സഡ് ഇൻകം വേണം ഒരു സപ്ലിമെൻ്ററി ഇൻകം വേണം ഒരു കൃത്യമായ ഒരു കൃത്യമായൊരു ഒരു സ്രോതസ്സും വേണം വ്യതിയാനപ്പെട്ടുകൊണ്ടിരിക്കണം വേരിയബിൾ ആയിക്കൊണ്ടിരിക്കണം മാറി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വരുമാനത്തിൻ്റെ സ്രോതസ്സും വേണം എവിടെയെങ്കിലും ഒരു പാളിച്ച വന്നു കഴിഞ്ഞെന്നാൽ മറ്റൊന്നുണ്ടാവണം അതാണ് സഭാ പറഞ്ഞത് ഏഴോ എട്ടോ മാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു രണ്ടോ മൂന്നോ മാർഗ്ഗങ്ങളിലെങ്കിലും നമുക്ക് വരുമാനം കിട്ടത്തക്ക വിധത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ് ബജറ്റ് എന്ന എപ്പിസോഡിൽ നിങ്ങൾക്കത് കുറേയൊക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് സ്ഥിര വരുമാനവും അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന വരുമാനം എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാനുണ്ട് അങ്ങനെ തരംതിരിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത് അതിന് ഒരുപക്ഷെ നമുക്ക് നല്ലൊരു തൊഴിലാഭിമുഖ്യവും തൊഴിലിനോടുള്ളൊരു അഭിനിവേശവും ഒക്കെ വേണം ഇപ്പോഴുള്ള തൊഴിലിൽ ജീവിതമാർഗത്തിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാകണം ആവശ്യമെങ്കിൽ മെച്ചപ്പെട്ട ജീവിതമാർഗ്ഗങ്ങൾക്കായിട്ടുള്ള അന്വേഷണവും ഉണ്ടാകണം താലന്തിൻ്റെ ഉപമയൊക്കെ നമ്മൾ പറയുന്നത് നമ്മളോട് പറയുന്നത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ സാഹചര്യങ്ങൾ സത് ഇതെല്ലാം വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് നമ്മളെ തന്നെ വളർത്തുക എന്നുള്ളതാണ് സാമ്പത്തിക ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ രണ്ടാമത്തെ ഒരു പോയിൻ്റ് ആണ് സാമ്പത്തിക അച്ചടക്കം എ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെന്ന കാശിനെ വളരെ മാന്യമായ രീതിയിൽ ഡിസിപ്ലിനോടുകൂടി ഉപയോഗിക്കുക എന്നുള്ളതാണ് വസ്തുക്കളെ മൂന്നായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തിൽ തിരിക്കുന്നുണ്ട് അവശ്യവസ്തുക്കൾ സുഖഭോഗ വസ്തുക്കൾ ആഡംബര വസ്തുക്കൾ ദ നെസസറീസ് ദ കംഫർട്ട്സ് ആൻഡ് ദ ലക്ഷറീസ് അവശ്യവസ്തുക്കൾ എന്താണെന്ന് നമുക്കറിയാം നിത്യ ജീവിതത്തിന് നമ്മുടെ ആദ്യന്തരം ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഭക്ഷണം വസ്ത്രം തുടങ്ങിയവയൊക്കെ നമ്മുടെ അവശ്യവസ്തുക്കളാണ് ഇപ്പോൾ തമാശിനെ ഞങ്ങൾ പറയാറുണ്ട് ഭക്ഷണം വസ്ത്രം പാർപ്പിടം മൊബൈൽ ഫോണെന്ന് ഏതാണ്ട് ആവശ്യവസ്തുവായിട്ട് മാറിയിരിക്കുകയാണ് അത് ആ കൂട്ട കാറ്റഗറിയിലേക്ക് മാറ്റത്തക്ക വിധത്തിലാണ് മൊബൈൽ ഫോണിൻ്റെ വളർച്ചയും ഉപയോഗവും രണ്ടാമത് സുഖഭോഗ വസ്തുക്കളാണ് സുഖഭോഗ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടി സുഖകരമാക്കുന്നു ഇപ്പോൾ ഒരു മുറിയാണെങ്കിൽ അവിടെ ഒരു ഫാൻ ഒരു വാഹനം ഇതൊക്കെ ഒരു സുഖഭോഗ വസ്തുക്കളിൽ പെടുന്നതാണ് ആഡംബര വസ്തുക്കൾ എന്ന് പറയുന്നത് ഒരു ലക്ഷറി പ്രോഡക്റ്റ് അതായത് അത് ഒരു പങ്കച്ചത്തിനോ അല്ലെങ്കിൽ ഷോക്കൊക്കെ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള സാധനങ്ങൾ ഇത് ഒരു വസ്തു ഉപയോഗ ഉപയോഗിക്കുന്ന വ്യക്തിയെ ആശ്രയിച്ച ഇതൊക്കെ ഇരിക്കുന്നത് കേട്ടോ ഒരു വസ്തു നിത്യോപയോഗ വസ്തുവാണോ സുഖഭോഗ വസ്തുവാണോ ആഡംബര വസ്തുവാണോ എന്നുള്ളത് അത് ഉപയോഗിക്കുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഉദാഹരണത്തിന് ഒരു കാറ് ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ആവശ്യ വസ്തുവാണ് ഒരു വക്കീലോ ഡോക്ടറോ മന്ത്രിയൊക്കെ വീട് പണിയുവാണെങ്കിൽ രണ്ടോ മൂന്നോ അഡീഷണൽ റൂംസ് കൂടുതൽ മുറികൾ ഒരു പക്ഷേ പാർലറിൽ നിന്നൊക്കെ നമ്മൾ വിളിക്കാവുന്ന ഡ്രോയിങ് റൂമെന്നൊക്കെ വിളിക്കുന്നത് ഒരു വക്കീലിനാണെങ്കിൽ ഒരു അഡീഷണൽ ഓഫീസ് റൂം ആണ് ഒരു ഡോക്ടർക്കാണെങ്കിൽ ഒരു അഡീഷണൽ ഒരു ക്ലിനിക്ക് പോലത്തെ ഒരു റൂമാണ് ഒരു മന്ത്രിക്കാണെങ്കിൽ ഒരു മൂന്ന് നാല് ഡ്രോയിങ് റൂം വേണ്ടി വരും കാരണം പാർട്ടിയിലെ ആൾക്കാർ വരും ബന്ധുക്കൾ വരും നാട്ടുകാർ നിവേദനങ്ങളുമായിട്ട് വരും പലരും പലരും പലരിടത്ത് ഇരുത്തേണ്ട ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് വസ്തുവും ആഡംബര വസ്തുവെന്നൊക്കെ ഉള്ളത് ഓരോ വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്നു അതുപോലെ ചില സാഹചര്യങ്ങളെ ഇപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ദൗർലഭ്യമുള്ള ഇന്ത്യയുടെ ഒക്കെ കോൺടാക്സ്റ്റിൽ നമ്മൾ എ സീനെയൊക്കെ ലക്ഷറി പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞാലും ഇന്നത് മാറി വരുന്നുണ്ട് ഗൾഫ് പോലുള്ള മരുഭൂമി പോലുള്ള രാജ്യങ്ങളിൽ അതൊരു നെസസറി ഗുഡാണ് സാധാരണ വസ്തു അപ്പോൾ ഐസ്ക്രീം പോലുള്ള ശീതള പാനീയങ്ങൾ ഒരുപക്ഷെ സമ്മർ സീസണിൽ നെസസറി ഗുഡായിട്ട് തോന്നിയേക്കാം വിൻ്റർ സീസണിലെ കാപ്പിയോ അതുപോലെ ചൂടുള്ള പാനീയ പാനീയങ്ങളൊക്കെ അപ്പോൾ ഇത് സ്ഥലകാല വ്യക്തിഭേദമെന്നെ ഈ വ്യത്യാസമുണ്ട് ഏത് വസ്തുക്കൾ ആഡംബര വസ്തുക്കൾ സുഖഭോഗ വസ്തുക്കൾ സാമ്പത്തിക അച്ചടക്കം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ സ്വന്തമാക്കാൻ പോകുമ്പോൾ ഈ ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുക എന്നുള്ളതാണ് ഇതെനിക്ക് ആവശ്യ വസ്തുവോ ഇതെൻ്റെ സുഖഭോഗ വസ്തുവോ ഇതെൻ്റെ ആഡംബര വസ്തു എന്നുള്ളത് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ബൈ വൺ ഗെറ്റ് വൺ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫറുകൾ തുടങ്ങിയവയ്ക്കെ കേൾക്കുമ്പോൾ നമ്മളൊന്നുകൂടി ചിന്തിക്കുക ഇതിനകത്ത് എത്രത്തോളം നീതി ന്യായമൊക്കെ ഉണ്ടെന്നുള്ളത് ആവശ്യമെങ്കിൽ മേടിക്കുക ഇല്ലെങ്കിൽ എന്ന് വയ്ക്കുക ഇതിനാണ് സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുന്നത് ഇക്കണോമിക്സിൽ ഈ അച്ചടക്കത്തെ കൃത്യമായിട്ട് വിവരിച്ചിരിക്കുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഹാർവി ലിവിങ്സ്റ്റൺ എന്ന് പറഞ്ഞ ഇക്കണോമിക്സ്റ്റാണ് അദ്ദേഹം ഇതിനെ മനുഷ്യൻ്റെ പ്രകടനപരതയായിട്ടാണ് വിവരിക്കുന്നത് പ്രകടന പ്രകടനപരത അദ്ദേഹം അതോടൊപ്പം തന്നെ ബാൻഡ് വാഗൻ സ്നോബ് വെബ്ലൻ തുടങ്ങിയ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും ചില ഇത് പറയുന്നുണ്ട് ഇപ്രകാരം പറയുന്നത് മറ്റുള്ളവർക്കെല്ലാവർക്കും ഉള്ളതുകൊണ്ട് എനിക്കും വേണം എന്നാണ് വാഗൻ എഫക്റ്റ് പറയുന്നത് ബാൻഡ് വാഗൻ എഫക്റ്റ് മറ്റുള്ളവർക്കാർക്കും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വേണം എന്നാണ് സ്നോബ് എഫക്റ്റ് പറയുന്നത് അതോടൊപ്പം തന്നെ താരതമ്യേന വില കുറഞ്ഞ വസ്തുക്കൾ ലഭ്യമാകുമ്പോഴും വിലയേറിയതിൻ്റെ പിന്നാലെ പോകുന്നതിനെയാണ് വെബ്ലൻ എഫക്റ്റ് എന്ന് പറയുന്നത് ഈ എല്ലാ എഫക്റ്റുകളും കൂടി മനുഷ്യനെ ഇട്ട് വട്ടം കിറക്കുകയാണ് അവർക്കാർക്കും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വേണം അവർക്കെല്ലാവർക്കും ഉള്ളതുകൊണ്ട് എനിക്ക് വേണം വില കുറഞ്ഞത് മേടിക്കേണ്ട ചീപ്പ് വേണ്ട ഞാൻ ബ്രാൻഡഡേ ഉപയോഗിക്കുകയുള്ളൂ ഞാൻ ബ്രാൻഡാണെന്ന് എല്ലാവരുടെ മുമ്പിൽ കാണിക്കുകയും വേണം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്തകൾ വരുമ്പോഴാണ് മനുഷ്യൻ ഈ പറഞ്ഞ സാമ്പത്തിക അച്ചടക്കം ഇല്ലാതാകുന്നത് തമാശക്ക് ഇങ്ങനെ പറയാറുണ്ട് ഒരു പുരുഷൻ ഏതൊരു വസ്തു വാങ്ങുമ്പോഴും അത് തനിക്ക് അത്യാവശ്യമുള്ളതാണെങ്കിൽ എന്ത് വില കൊടുത്തും മേടിക്കുമെന്ന് സ്ത്രീകളാകട്ടെ ആവശ്യമില്ലാത്തതാണെങ്കിലും വില കുറഞ്ഞ് കിട്ടിയാൽ മേടിക്കുമെന്ന് ഇത് കേൾക്കുന്ന സ്ത്രീകൾ എന്നതല്ല വരല്ലേ എന്ന് പറയും പുരുഷൻ ആവശ്യമുള്ള വസ്തുക്കൾക്ക് എന്ത് വില കൊടുത്താണേലും മേടിക്കും സ്ത്രീ ആവശ്യമില്ലാത്തതാണെങ്കിലും വില കുറഞ്ഞതുകൊണ്ട് മാത്രം മേടിക്കും ഈ ഒരു അവസ്ഥ നമ്മുടെ വരവും ചെലവും തമ്മിൽ ചേരാത്ത വിധത്തിൽ ഒരു സാമ്പത്തിക അച്ചടക്കമില്ലായ്മയിലേക്കും കടബാധ്യതയിലേക്കും നമ്മളെ നമ്മളെ എത്തിക്കുന്നു ഇതിനെ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്നും പറയുന്നുണ്ട് അതായത് പ്രകടനപരത ഒരു ഇമിറ്റേഷൻ മറ്റുള്ളവരെ പോലെ ആകാനുള്ളൊരു വ്യഗ്രത ഇത് ഒരുതരം ആർത്തി സംസ്കാരത്തിലേക്കും പിന്നീട് ഒരു മരണ സംസ്കാരത്തിലേക്കുമൊക്കെ വന്ന് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ധാർമ്മികമായ താളപ്പിഴകളുണ്ടാക്കും കൈക്കൂലി തുടങ്ങിയ നെഗറ്റീവായി നിഷേധാത്മകമായ വികാരങ്ങൾക്ക് മനുഷ്യൻ അടിമപ്പെടുന്ന അല്ലെങ്കിൽ പ്രവണതകൾക്ക് മനുഷ്യൻ അടിമപ്പെടുന്നത് ഈ പറഞ്ഞ ആർത്തി സംസ്കാരവും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും കൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ആളുകളെ നോക്കിയിട്ട് ചുറ്റുമുള്ള മനുഷ്യർ ഇൻസ്റ്റാൾമെൻറ്റായി കിട്ടിയാൽ ആനയും മേടിക്കുന്നവരാണ് ഇൻസ്റ്റാൾമെൻ്റായി കിട്ടി ആനയും മേടിക്കുന്ന മലയാളിയുടെ ഈ പ്രവണത സാമ്പത്തിക അച്ചടക്കമില്ലായ്മയിലേക്കാണ് വരുത്തുന്നത് തന്മൂലം നമുക്ക് വേണ്ട ഒരു മൂന്നാമത്തെ തലമാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം എ ഫൈനാൻഷ്യൽ ഫ്രീഡം ഈ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മൾ കടന്നു വരിക എന്നുള്ളതാണ് ഈ എപ്പിസോഡിൻ്റെ ഉദ്ദേശം ഇത് നമ്മൾ പറയും അയൽ അയൽവക്കത്തുകാരൻ ഉള്ളതുപോലെ ഒരെണ്ണം എനിക്കും ഉണ്ട് ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്നതിൽ കുഴപ്പമില്ല അയൽവക്കത്തുകാരനെയും മറികടന്ന് എനിക്കുണ്ടാകണമെന്ന് ചിന്തിക്കുന്നതിലാണ് അപകടം സാമ്പത്തിക ശാസ്ത്രം ഞങ്ങൾ പറയുന്നത് ടു കീപ്പ് വിത്ത് ദ ജോണസസ് ഈസ് ഒക്കെ ബട്ട് ടു സർപ്പാസ് ദ ജോണസസ് ദാറ്റ്സ് ഡേഞ്ചറസ് ജോണസസ് എന്ന് ഉദ്ദേശിക്കുന്ന അയൽവക്കത്തുകാരനെയാണേ അയൽവക്കത്തുകാരനോട് ഒപ്പം എത്തണതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് വലിയ കുഴപ്പമില്ല എന്ന് പറയുന്നു പക്ഷേ അയാളെ മറികടക്കണമെന്നുള്ള ചിന്തയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലായ്മയിലേക്ക് നയിക്കുന്നത് തന്മൂലം എന്തു പറ്റുന്നു നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക താളപ്പിഴകളുണ്ടാകുന്നു ജീവിതം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു അവസാനം മറ്റുള്ളവരെയും സഹോദരങ്ങളെയും നാട്ടുകാരെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ജീവിക്കുന്നു ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണം മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് ആരോഗ്യം സാമ്പത്തിക അച്ചടക്കം സാമ്പത്തിക അച്ചടക്കത്തിൽ നിന്ന് നമ്മൾ എത്തിച്ചേരുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യം ഓർക്കുക ബുദ്ധിയുള്ളവർ മറ്റുള്ളവരുടെ അനുഭവം കണ്ടുപിടിക്കും പോഷന്മാരോ കൊണ്ടുപഠിക്കും അതുകൊണ്ട് കണ്ടുപഠിക്കാം കൊണ്ടുപഠിക്കാനായിട്ട് ഇടവരുത്തണ്ട എല്ലാവർക്കും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലൂടെ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എന്ന് ഞാൻ കരുതുന്നു നമ്മുടെ ജീവിതം കുറെക്കൂടി ശ്രേഷ്ഠകരമാകാൻ കുറേക്കൂടി കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലാകാൻ സാമ്പത്തിക ആരോഗ്യമുള്ളവരാകാൻ സാമ്പത്തിക അച്ചടക്കമുള്ളവരാകാൻ സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ളവരാകാൻ നമുക്ക് പരിശ്രമിക്കാം നന്ദി